അപ്പോ തുടങ്ങാം. ഒരു ദിവസം ജയിലിൽ കിടന്നു. ആ ഒരു ദിവസം രാവിലെ 5 മണിക്ക് ഇവിടെ ബെല്ലടിച്ചു. ആ പിടിച്ചോണ്ട് ഇവിടുന്ന് കൊണ്ടുപോവാ, ഇവിടുന്ന് തിരുവനന്തപുരം വരെ കൊണ്ടുപോയി. അപ്പൊ മൂപ്പരോട് ജഡ്ജ് ചോദിച്ച്, ആഴ്ചക്കാഴ്ചക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇപ്പൊ എന്തിനാ വന്നതെന്ന്. അവിടെ ചെന്ന് ജഡ്ജി പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ജാമ്യം എടുത്തേക്ക് പോകും, ജാമ്യം തന്നു. എന്നിട്ടോ 2 ദിവസം കഴിഞ്ഞപ്പം എറണാകുളത്ത് വിളുന്നു അടുത്ത കേസ്. പോയില്ലേ? ഞാൻ അവിടെ പോവാതിരിക്കാൻ വേണമെങ്കിൽ ഞാൻ പോയി. കൊറേ ആയല്ലോ പി സി, ഒത്തിരി പ്രാവശ്യമായി ഇപ്പൊ തുടങ്ങിട്ടേ. ഇപ്പൊ എത്രാമത്തെ കേസായത്? ഇന്ന് ഏത് വകുപ്പിലാ കേസ്? സ്ത്രീപീഡനം. ലോകത്തൊരു മനുഷ്യൻ പുള്ളിയുടെ പേരിൽ സ്ത്രീപീഡനം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയല്ല. ജോർജാട്ട, ഇതിന്റെ ഒക്കെ പിന്നിൽ ആരാണ്? പിണറായിയുടെ സൂക്കടല്ലേ. ആ ഓഡിയോ ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ. എന്താണ് ചക്കരപ്പെണ്ണയെ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു. ജോർജാട്ട, ഞാൻ എന്റെ കൊച്ചുമകളെ പോലെ ചക്കരപ്പെണ്ണ അവിടെ വിളിക്കുന്നു, എന്താ കാര്യം? കൊച്ചുമോളെ പോലെ കരുതിയ ഒരാള് ഒരു പീഡന പരാതി നൽകി. ആ കേസിലാണ് പി സിനെ അറസ്റ്റ് ചെയ്തത്. ജോർജട്ട, പരാതിക്കാരിനെ കുറിച്ചിട്ട് ഒറ്റ വാക്ക് പറയോ. ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ നരാധമന്മാർ നശിപ്പിച്ച ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവര്. ഇപ്പൊ കേട്ടത് അറസ്റ്റിലാകുന്നതിന് മുമ്പുള്ള പ്രതികരണം, ഇനി അറസ്റ്റിലായ ശേഷമുള്ള കേട്ടോ. പിണറായി വിജയന്റെ ചില്ലറ മേടിച്ചോണ്ട് കാശും മേടിച്ചോണ്ട് ഈ കാണിക്കുന്ന മര്യാദ കേടന് ദൈവം തമ്പുരാൻ അവരോട് ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് ചക്കരപ്പെണ്ണയെ വിശേഷം? ജോർജട്ട, എന്റെ ഫീലിംഗ് മനസ്സിലാക്കണം. ഫീലിങ്സ് മനസ്സിലാക്കണം കേട്ടോ. ഇതൊക്കെ പ്രതികാരം ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. പിണറായി സഖാവിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പിണറായി ഇപ്പോൾ 20 കൊല്ലം എം എൽ എ ആയിട്ട്, ഞാൻ 33 കൊല്ലം 7 പ്രാവശ്യം എം എൽ എ ആളാ, മനസ്സിലായോ? അത് കറക്റ്റാണ്. പക്ഷേ പിണറായി ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ജോർജട്ട എന്താണ്, ആരാണ്, എവിടെയാണെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. 9:30 വരെ ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. 9:30 വരെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലല്ലേ? അറസ്റ്റിന് ശേഷമുള്ള വൈകുന്നേരം. ഉഷേ, ഉഷ, ഇനി അവരുടെ വരവാണ്. ഇത് പിണറായിയുടെ കളിയാണ്. അത് ഇപ്പം പുള്ളി ഇറങ്ങിയപ്പോഴും പുള്ളി പറഞ്ഞല്ലോ, ഇത് പിണറായിയുടെ കളിയാണ്. ഇതാരാ? പുള്ളിയുടെ ഭാര്യയായിട്ടിരിക്കുന്ന ഒരാളല്ലേ, എനിക്കെല്ലാ രാഷ്ട്രീയ പിന്തുണയുള്ള ആളാ. ചേച്ചി, എന്താണ് ജോർജട്ടന് പറ്റിയെന്താണ്? സിൻസിയർ ആയിട്ട് പറ്റിയതാണ് പുള്ളിക്ക് ഇത്. നമ്മളെ പ്ലാൻ എന്താണ് ചേച്ചി? ഞാൻ പോകുന്നുണ്ട്, പിണറായി വിജയനെ തന്നെ കാണുന്നുണ്ട്. എന്നാലും നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണോ നമ്മളെ പദ്ധതി? ഒരിക്കലും ഈ കുടുംബത്തിന്റെ കണ്ണുനീർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് മറ്റുള്ളവർക്കൊരു ശാപമാണ്. ഇതിന്റെ പുറകെ നിൽക്കുന്നവർക്കെല്ലാം എന്റെ ശാപമാണത്, എന്റെ ശാപം, എന്റെ കുടുംബത്തിന്റെ ശാപമാണത്. ശപിക്കാനാണ് പരിപാടി, ഇനി കേരളം കത്തും കേട്ടോ. എനിക്ക് എന്റെ ഈ കൊന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ, അങ്ങേര ഒരു ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും, അനുഭവിച്ചേ തീരുള്ളൂ. ഒരാഴ്ചക്കുള്ളിലാണ് ഇപ്പൊ ചേച്ചി ശപിച്ചിട്ട് 3 ദിവസമായി, ഇനി ബാക്കിയുള്ള 4 ദിവസമാണ്. നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നു ആ പുള്ളിക്ക് ഇത്രയും പ്രായമായി, ആ മനുഷ്യനെ പിടിച്ച് ജയിലിലിടാവോ? ടെൻഷനില്ലേ? അതും കേസ് എന്നാ? അതും കേസ് എന്നാ? ആ അതെ, കേസ് എന്നാ? പീഡന കേസ്. ചുമ്മാതെയാണ്? ചുമ്മാതെയാണോ അറസ്റ്റ് ചെയ്ത്? ചേച്ചി ശപിക്കുന്നല്ലാണ്ട് വേറെന്തെങ്കിലും പദ്ധതി ഉണ്ടോ മനസ്സിൽ? അല്ല, എനിക്ക് അയാളെ വെടി വെച്ച് കൊല്ലണോന്ന്. ഓ, അത്രയേ ഉള്ളൂ? ശരി ചേച്ചി, നിങ്ങൾ പറയുന്ന നാട്ടാരെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് ചാനലിൽ കൂടെ വിട്ടോ, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ശരി, തോക്കൊക്കെ സെറ്റാണോ? എന്റെ അപ്പന്റെ റിവോൾവറാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പെങ്ങന്മാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഉഷേച്ചി നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഓ, അതാണ് മുഖ്യമന്ത്രി പുതിയ കാറ് വേണിക്കുന്നെല്ലാം പറയുന്നത് കേട്ടല്ലേ, സുരക്ഷ കൂട്ടാൻ വേണ്ടിട്ട്. ഇതെല്ലാം കാരണം. ഇപ്പല്ലേ പിടികിട്ടിയേ. ഉഷാ, പി സി തോക്ക് ഇപ്പൊ കയ്യിലുണ്ടോ? എന്റെ പൊന്നെ, അത് അറിയാൻ പറ്റുമോ? തോക്കണ്ടെന്ന്? ഒരു വലിയ തോക്കാണത്, ഒരു 4-5 ആള് പിടിച്ചിട്ട് വേണം അത് കൊണ്ടുവരാൻ. ഞാൻ തോക്ക പിസ്റ്റൽ ഉപയോഗിക്കുന്നുണ്ട്, ചക്രവാസാക്കി വലിയ പിസ്റ്റലാണ്. അതിൻ്റെ മറ്റേ കാഞ്ചി വലിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-12 ആള് വേണം. അത് എൻ്റെ ഭാര്യയുടെ അപ്പൻ്റെ തോക്കായിരുന്നു, അതാണ് അവിടെ ഇന്നൊരു പറഞ്ഞ എൻ്റെ അപ്പൻ്റെ തോക്കാന്ന്. ഒരു 1.5 തോക്കാത്? എൻ്റെ ഈ തോക്കുണ്ട്, 1 അല്ല 2 ഉണ്ട്, ഇപ്പോഴങ്ങ് പറയുക. പി സി, ഈ വലിയ വലിയ തോക്കുകളൊന്നേ ഇതാ ഇവരൊന്നും കണ്ടിട്ടില്ല, ഒന്ന് കാണിച്ചു കൊടുക്ക. കാണണോ? ഇവിടെ ഇരിപ്പുണ്ട് ഭരിക്കാത്ത. ആ ഈ തോക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇങ്ങനെ നറക്ക് പൊട്ടിക്കാൻ മാത്രല്ല വെള്ളം ചീറ്റിക്കാനും പറ്റും.
പൂഞ്ഞാറിൽ മാത്രമേ ഇത് കിട്ടൂ. അല്ല പി സി, ഇതൊക്കെ കയ്യിൽ വെക്കുന്ന അപകടമല്ലേ? ഞാൻ ഇതൊക്കെ വെച്ചിരിക്കുന്ന എന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാ, മനസ്സിലായി? അല്ലാതെ മനുഷ്യ കൊല്ലാനല്ല. ഇതുപോലത്തെ തോക്കുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോ ശരി, താങ്ക് യു, പോക്കോട്ടെ.